യൂണിവേഴ്സിറ്റി ബികോം BBA 5th സെമ്മിലെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മളിന്ന് എടുത്തു തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് BR എന്ന് പറയുന്ന സബ്ജക്റ്റ് ബികോംകാർക്കും ഉണ്ട്, BBAക്കാർക്കും ഉണ്ട്. പക്ഷേ ബികോംകാരുടെയിൽ ഒരു 8 ചാപ്റ്ററുകളാണ് ഉള്ളത്, BBAക്കാരുടെയിൽ ഒരു 10 ചാപ്റ്ററുകളുണ്ട്. എങ്കിൽ പോലും ഒരുവിധമൊക്കെ എല്ലാതും സെയിം തന്നെയാണ് കേട്ടോ. അത് ചാപ്റ്ററിലും അതിലും കുറച്ച് വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിലും എല്ലാം പഠിക്കാനുള്ളതൊക്കെ സെയിം തന്നെയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ബികോംകാർക്കും BBAക്കാർക്കും സെയിം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കാൻ നിൽക്കണില്ല, വേഗം ഒരു റിവിഷൻ ക്ലാസ് പോലെ നമുക്ക് ഓടിച്ചു പോകാനുള്ള ടൈം ഉള്ളൂ. അങ്ങനെ നമുക്ക് ആ ഒരു ചാപ്റ്റർ തുടങ്ങാം. അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ് റിസർച്ച്. അതിൽ നമുക്ക് ആദ്യം എന്താണ് റിസർച്ച് എന്ന് പഠിക്കണം. അപ്പോൾ ഇത് ഈ റിസർച്ച് എന്താണ്, ബിസിനസ് റിസർച്ച് എന്താണ്, അതൊക്കെ നമുക്ക് 3 മാർക്കായിട്ട് വരാം കേട്ടോ. അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസർച്ച് ക്യാൻ ബി ജനറലി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ്. അതായത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പരിഹാരം കണ്ടുപിടിക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റിസർച്ച് എന്ന് പഠിക്കുക. ദെൻ നെക്സ്റ്റ് എന്താണ് ബിസിനസ് റിസർച്ച്. Business research is the planning, collection and analysis of data relevant to business decision making and communication of the result of this analysis to management. Business research ennu parna businessil endengilum problems okke undavaanengil adu solve cheyan vendittulla datas okke പ്ലാൻ ചെയ്ത് കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡിനെയാണ് നമ്മൾ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റിസർച്ച് എന്നും പഠിക്കുക, എന്താണ് ബിസിനസ് റിസർച്ച് എന്നും പഠിക്കുക. ദെൻ നെക്സ്റ്റ് നോക്കേണ്ടത് ബിസിനസ് റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഈ ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ്സാണ്. റിസർച്ച് ആയാലും ബിസിനസ് റിസർച്ച് ആയാലും ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കും ആണ്, അതുപോലെ തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള ഒബ്ജക്റ്റീവ് ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ്സാണെന്ന് പറയാം. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, ബിസിനസ് റിസർച്ച് ഹാസ് എ ക്ലിയർ ഒബ്ജക്റ്റീവ് പർപ്പസ്. ഒരു ബിസിനസ് റിസർച്ച് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ് പർപ്പസ് ഉണ്ടായിരിക്കും, അതായത് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ തേർഡ് പോയിന്റ്, ബിസിനസ് റിസർച്ച് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. അപ്പോൾ ഈ പോയിന്റ്സുകൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക, പിന്നെ നിങ്ങൾ ഉള്ളിൽ നിന്ന് എടുത്ത് തനിയെ ഉണ്ടാക്കി എഴുതിയാൽ മതി കേട്ടോ. ദെൻ തേർഡ് പോയിന്റ്, ബിസിനസ് റിസർച്ച് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. അപ്പോൾ ഒരു കാര്യം കൂടിയും പറയാം, നമുക്ക് കുറേ കുട്ടികളുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട് നോട്ട്സ്, അതായത് ഈ ഓരോ ക്ലാസ് ഇടുമ്പോഴും അന്ന് വൈകിട്ട് നമ്മളിതിൻ്റെ ഷോർട്ട് നോട്ട്സ് നമ്മുടെ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിലിടാം. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിൽ കയറി ജോയിൻ ചെയ്യാം കേട്ടോ. ദെൻ തേർഡ് പോയിന്റ് നോക്കാം, ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ആണെന്നാണ് പറയണത്. മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറയാനായിട്ട് കാരണം, നമ്മുടെ ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിൽ തന്നെയല്ല നമ്മളത് യൂസ് ചെയ്യുന്നത്. അതൊരു പ്യുവർ അല്ലെങ്കിൽ സിംഗിളായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, പല സബ്ജക്റ്റിലും, സൈക്കോളജി, മാത്തമാറ്റിക്സ്, സോഷ്യോളജി, ഫിസിക്സ്, അങ്ങനെ പല സബ്ജക്റ്റിലും നമ്മൾ ഈ ഒരു ബിസിനസ് റിസർച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് നമുക്ക് പറയാം. ദെൻ ഫോർത്ത് പോയിന്റ്, കവേഴ്സ് ഓൾ ദി റീജിയൻസ് ഇൻ വിച്ച് ദ ബിസിനസ് ഓപ്പറേറ്റ്സ് ലോക്കലി ആൻഡ് ഇൻ്റർനാഷണലി. അതായത് ബിസിനസ് പ്രവർത്തിപ്പിക്കുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ഏരിയാസിനെയും, അതിപ്പോൾ ലോക്കൽ ഏരിയ ആയാലും ഇൻ്റർനാഷണൽ ഏരിയ ആയാലും എല്ലാ ഏരിയാസും, ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ഏരിയാസിലും ബിസിനസ് റിസർച്ച് കവർ ചെയ്യുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ്, ജഡ്ജിങ് ലോക്കൽ പ്രോബ്ലംസ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. അതായത് ബിസിനസ് റിസർച്ചിൻ്റെ ഏറ്റവും നല്ലൊരു ഗുഡ് ക്യാരക്ടറാണ്, അതായത് നമ്മുടെ പരിസ്ഥിതിയിലുണ്ടാവുന്ന ലോക്കൽ പ്രോബ്ലംസ് ബിസിനസ് റിസർച്ച് ജഡ്ജ് ചെയ്യുന്നുണ്ട്. ദെൻ സിക്സ്ത് പോയിൻറ്റ്, അക്യുറേറ്റ്ലി ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓർ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ്. ഒരു നല്ല റിസർച്ച് നമ്മൾ നടത്തുന്നത് വഴിക്ക് നമുക്കൊരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എത്ര വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ബിസിനസ്സിന് എത്ര കോസ്റ്റ് വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ സെവൻത്ത് പോയിൻറ്റ്, ഫ്ലെക്സിബിലിറ്റി. അതായത് ഈ ബിസിനസ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിളാണ്, അത് എപ്പോൾ വേണമെങ്കിലും അതിന് ചേഞ്ചസും കാര്യങ്ങളും മാറ്റങ്ങളൊക്കെ വരാം. അതുകൊണ്ട് തന്നെ അതൊരു ഫ്ലെക്സിബിൾ ക്യാരക്ടർ
ക്യാരക്ടറാണെന്ന് പറയാം. ദെൻ 8th പോയിന്റ്, യൂസ് ഓഫ് ദി ഇന്റർനെറ്റ്. ഒരു ബിസിനസ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്കത് റിസർച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ യൂസ് ഉപയോഗം വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബിസിനസ് റിസർച്ചിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യേണ്ടതെന്നും പറയും. അപ്പോൾ ഇത്രയാണ് ബിസിനസ് റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ്, അത് നോക്കാം. ദെൻ നെക്സ്റ്റ് നമുക്കതിൽ നോക്കാനുള്ള ടോപ്പിക്ക്, റോൾ ഓഫ് ബിസിനസ് റിസർച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ആ ബിസിനസ്സിൻ്റെ പല ഏരിയാസിലും ഈ ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ബിസിനസ് റിസർച്ചിൻ്റെ റോൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് നോക്കാം, പ്രൊഡക്റ്റ് അനാലിസിസ്. പ്രൊഡക്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കമ്പനി ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനത്തെയൊക്കെ പ്രൊഡക്റ്റുകളാണ് വേണ്ടത്, അങ്ങനെ ഈ പ്രൊഡക്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് പോയിന്റ്, മാർക്കറ്റ് അനാലിസിസ്. മാർക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു മാർക്കറ്റ് ഓറിയൻറ്റഡ് ആണ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റ് ഓറിയൻറ്റഡ് ആണത്. അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ്, കറൻറ്റ് ഡിമാൻഡ് എത്രയാണ്, അതിന് എത്ര പ്രോഫിറ്റ് കിട്ടും, അങ്ങനെയുള്ള അതിൻ്റെ ക്വാളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുക്കുന്നതിലും ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ, ഫിനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതായത് ആ ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന ഫിനാൻസ് മാത്രമല്ല, അതിൻ്റെ എല്ലാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലും അത് അനലൈസ് ചെയ്തുകൊണ്ട് അതിന് ഡിസിഷൻ എടുക്കുന്നതിലും നമ്മുടെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് പോയിന്റ്, കോമ്പറ്റീറ്റർ അനാലിസിസ്. അതായത് കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റിലെ പല കോമ്പറ്റീറ്റേഴ്സും നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റും നമ്മുടെ പ്രൊഡക്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല രീതിക്ക് ബെസ്റ്റ് പ്രൊഡക്ഷൻ മെത്തേഡാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് ഡിസിഷൻ എടുക്കുന്നതിലും ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുമ്പോൾ ഗ്രോത്ത് അനാലിസിസ്. അതായത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് മാത്രമല്ല, അതിൻ്റെ എല്ലാം ഇൻഡസ്ട്രി, മാർക്കറ്റ്, അങ്ങനെയുള്ള ഒരു ബിസിനസ്സിന് വരുന്ന എല്ലാ ഗ്രോത്തും കാര്യങ്ങളൊക്കെ, അതിന് എല്ലാ തരത്തിലും ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടോ എന്ന് അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ ഡിസിഷൻ എടുക്കുന്നതിലും നമ്മുടെ ബിസിനസ് റിസർച്ചിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മുടെ ബിസിനസ് റിസർച്ചിന് ഡിസിഷൻ മേക്കിങ്ങിലുള്ള റോളുകൾ. അപ്പോൾ ഈ പോയിൻ്റെങ്കിലും പഠിച്ചു വയ്ക്കുക, ബാക്കി നിങ്ങൾ ഉണ്ടാക്കി ചെയ്താൽ കേട്ടോ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക്, ബിസിനസ് റിസർച്ച് മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, ബിസിനസ് റിസർച്ച് മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ബിസിനസ് റിസർച്ചിന് പല മെത്തേഡ്സുകളുണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ഓപ്പറേഷണൽ റിസർച്ച്. ഓപ്പറേഷണൽ റിസർച്ച് മെത്തേഡ് വഴിക്ക് നമ്മൾ എന്താ പറയുക, വേസ്റ്റുകളൊക്കെ, ഒരു ബിസിനസ്സിലുള്ള വേസ്റ്റുകളൊക്കെ എലിമിനേറ്റ് ചെയ്യും, അല്ല എന്തെങ്കിലും പുവറായിട്ടുള്ള പെർഫോമൻസ്, നല്ല രീതിക്കല്ലാത്ത പെർഫോമൻസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവാലുവേറ്റ്, അല്ല അതൊക്കെ എലിമിനേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. അതെ, രണ്ടാമത്തെ മെത്തേഡ് കേസ് സ്റ്റഡീസ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം എടുക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ഡീറ്റെയിലായിട്ട് പഠിക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയിൽ പ്രൈമറി ഡാറ്റ ഉണ്ടാവും, സെക്കൻഡറി ഡാറ്റ ഉണ്ടാവും. ആ പ്രൈമറി ഡാറ്റ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മുടെ ഫേമിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന ട്രെൻഡുകൾ ഏതൊക്കെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് സർവേസ് ആൻഡ് ഫോക്കസ് ഗ്രൂപ്പ്. സർവേസ് ആൻഡ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് അവരോട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കളക്ട് ചെയ്യുക, സർവേ നടത്തുക. ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷനുകളും ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുക. അതാണ് സർവേസ് ആൻഡ് ഫോക്കസ് ഗ്രൂപ്പിൽ വരുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ഇൻ്റർവ്യൂ ഡിസൈൻ. ഇൻ്റർവ്യൂ ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഡിസൈൻ ഉണ്ടാവും, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഡിസൈൻ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇൻ്റർവ്യൂ ഡിസൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ സിക്സ് വൺ ഈസ് ലിസണിങ്. ലിസണിങ് എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് മെത്തേഡാണ്. അതായത് നമ്മൾ ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ലിസൺ ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന, ആ ഒരു മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു മെത്തേഡിനെയാണ് ലിസണിങ് എന്ന് പറയുന്നത്. ദെൻ സെവൻത് വൺ ഈസ് ക്വസ്റ്റിനെയേഴ്സ് ആൻഡ് ക്വസ്റ്റിനിങ്. ക്വസ്റ്റിനെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ അവർക്ക് കൊടുത്ത കസ്റ്റമേഴ്സിന് അവർക്ക് കൊടുത്തിട്ട് അവരുടെ നിന്ന് ടിക്ക് മാർക്കോ കാര്യങ്ങളൊക്കെ മേടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ക്വസ്റ്റ്യനയേഴ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവും ക്വസ്റ്റ്യനയേഴ്സും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡ്. അതിൽ ചിലപ്പോൾ നമ്മൾ നേരിട്ട് ചോദ്യങ്ങൾ ഇൻ്റർവ്യൂ പോലെ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ടിക്ക് മാർക്ക് മേടിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും 7 മെത്തേഡാണ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സുകൾ. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് റിസർച്ച്. ബിസിനസ് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പർപ്പസുകൾ എന്തൊക്കെയാണ്? ടു പ്രൊമോട്ട് ബിസിനസ് ഇൻ ആൻ എക്കണോമിക്കലി സൗണ്ട് മാനർ. ബിസിനസ്സിനെ എക്കണോമിക്കലി സൗണ്ട് മാനറിൽ പ്രൊമോട്ട് ചെയ്യുക. എൻഷുർ ഫ്യൂച്ചർ സക്സസ്, ആ ഒരു ബിസിനസ്സിനെ ഭാവിയിലുള്ള ഒരു വിജയം ഉറപ്പുവരുത്താം. ഗ്യാദർ റെലവൻറ്റ് ഇൻഫോർമേഷൻ ഫോർ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ബിസിനസ്. ബിസിനസ് നല്ല സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷനുകൾ കളക്ട് ചെയ്യാം. ഡിറ്റർമൈൻ ദ പ്ലെയേഴ്സ് ഇൻ ദ ജോബ് മാർക്കറ്റ്, നമ്മുടെ ജോബ് മാർക്കറ്റിലെ പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഹെൽപ്പ് ദ മാനേജർ ടു ഐഡൻറ്റിഫൈ ആൻഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അതായത് മാനേജേഴ്സിന് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനും അത് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ബിസിനസ് റിസർച്ച്. സേവ് ടൈം ആൻഡ് കോസ്റ്റ്, ടൈമും കോസ്റ്റും സേവ് ചെയ്യുക. ഫെസിലിറ്റേറ്റ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ബിസിനസ് റിസർച്ചിൻ്റെ പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ബിസിനസ് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് പറയുന്നത് ഓരോ ആൾക്കാർക്കും, അതായത് ഓരോ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കുള്ള ബിസിനസ് റിസർച്ചിൻ്റെ, ബിസിനസ് റിസർച്ച് അവർക്കുള്ള പ്രാധാന്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റ് ജോബ് സീക്കേഴ്സ്. ജോബ് സീക്കേഴ്സിനാവുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു കമ്പനിയുടെ സ്റ്റാറ്റസ് അറിയാൻ, അവരെ അല്ലെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് നടത്തുന്നത് എത്രയാണ്. ജോബ് സീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി അന്വേഷിക്കുന്നവരല്ലേ. അപ്പോൾ അവർ ആ ഒരു അന്വേഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആ ഒരു കമ്പനിയുടെ സ്റ്റാറ്റസ്, അതിൻ്റെ പേയ്മെൻറ്റ്, അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിസിനസ് റിസർച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെക്കൻഡ് പോയിൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ദെൻ സെക്കൻഡ് പോയിൻറ്റ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റേഴ്സിന് ദേ നീഡ് ഇൻഫോർമേഷൻ ടു എൻഷുർ സേഫ്റ്റി ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് സേഫ്റ്റി ഉണ്ടോ, സുരക്ഷയുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള ഇൻഫോർമേഷനുകൾ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ബിസിനസ് റിസർച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ തേർഡ് പോയിൻറ്റ് ഈസ് ബി ടു ബി പ്രൊവൈഡേഴ്സ്. ബി ടു ബി പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് പ്രൊവൈഡേഴ്സ് ാണ്. അപ്പോൾ അവരുടെ രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് വഴിക്ക് അവരുടെ എന്താ പറയുക, അതുവഴി അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കോസ്റ്റ്, അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ മാനേജ്മെൻറ്റ് കൺസൾട്ടിങ്, ലോഫുൾ സർവീസ്, അക്കൗണ്ടിങ് ആൻഡ് ടാക്സ് റിലേറ്റഡ് സർവീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അവർക്കും. ദെൻ ഫോർത്ത് പോയിൻ്റ് ഈസ് ഫിലാൻട്രോപ്പിക് ഓർഗനൈസേഷൻ. ഫിലാൻട്രോപ്പിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനകളില്ലേ, അപ്പോൾ അവർക്കൊക്കെ ആവുമ്പോൾ അവരിങ്ങനെ ഓരോരുത്തർക്ക് ജീവകാരുണ്യങ്ങളും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവരതിന് എന്താ പറയുക, യോഗ്യതയുള്ളവരാണോ, അതായത് അവരങ്ങനെ പാവപ്പെട്ടവരാണോ, അവർക്ക് ആ ഒരു എന്താ പറയുക, അവരാ ഒരു ഹ്യൂജ് ഡൊണേഷനൊക്കെ കൊടുക്കുമ്പോൾ അവരതിന് അർഹതയുള്ളവരാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഓരോ കാര്യത്തിനൊക്കെയും ഈ ബിസിനസ് റിസർച്ച് അവർക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് ഈസ് കമ്പനീസ്. കമ്പനീസ് എന്ന് പറയുമ്പോൾ ഏതൊരു കമ്പനീസിനായാലും ബിസിനസ് റിസർച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കമ്പനിയുടെ എന്തൊരു കാര്യത്തിനും നമ്മൾ ബിസിനസ് റിസർച്ച് അത് അനലൈസ് ചെയ്യാനും ഡിസിഷൻ മേക്കിംഗ് എടുക്കാനൊക്കെ ബിസിനസ് റിസർച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ബിസിനസ് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ്. ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിൽ നോക്കി പഠിക്കുക കേട്ടോ. ഡീറ്റെയിലായിട്ട് ക്ലാസ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണമാണ് നമ്മൾ വേഗം ഓടിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ അവസ്ഥയും സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് പഠിക്കേണ്ട ടോപ്പിക്ക് ഫങ്ഷൻസ് ഓഫ് ബിസിനസ് റിസർച്ച്. ബിസിനസ് റിസർച്ചിൻ്റെ ടോപ്പിക്കാണ് ബിസിനസ് റിസർച്ചിൻ്റെ ഫങ്ഷൻസ്. ഒന്നാമത്തേന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ടൂളാണ്. മാനേജ്മെൻറ്റ് ടൂൾ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് റിസർച്ചിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷനുകൾ കളക്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ മാനേജ്മെൻറ്റ് ടൂൾ. അതുകൊണ്ട് തന്നെ അത് വളരെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ബിസിനസ് റിസർച്ചിൻ്റെ. ദെൻ സെക്കൻഡ് വൺ ഈസ് സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷനുകൾ നമുക്ക് എന്തൊരു ബിസിനസ് റിസർച്ചും കാര്യങ്ങളൊക്കെ എടുക്കാന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെയ്യാന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള ഇൻഫോർമേഷനുകളും സോഴ്സസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. ദെൻ മൂന്നാമത്തെ റീഡിഫൈനിങ് പെർസെപ്ഷൻസ്. പെർസെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടുകൾ നമ്മൾ റീഡിഫൈൻ ചെയ്യുക. ദെൻ ഫോർത്ത് വൺ ഈസ് റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക്കുകളും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. ദെൻ ഷേപ്പ് സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജീസ് അതായത് നമ്മുടെ എന്താ പറയുക, ബിസിനസ് സ്ട്രാറ്റജീസ് ഷേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫോം ചെയ്യാനൊക്കെ ബിസിനസ് റിസർച്ചിന് കഴിയും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷേപ്പ് ചെയ്യും, ഇൻഫോം ചെയ്യുകയൊക്കെ ചെയ്യുക ബിസിനസ് സ്ട്രാറ്റജീസൊക്കെ. അപ്പം ഇത്രയൊക്കെയാണ് ബിസിനസ് റിസർച്ചിൻ്റെ ഫംഗ്ഷൻസ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ടൈമില്ല കേട്ടോ. ദെൻ നെക്സ്റ്റ് ബിസിനസ് റിസർച്ചിൻ്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്. നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, അത് തന്നെ ഒരു വിധം ഇതിലേക്ക് എടുത്ത് എഴുതുക. അതായത് ഇപ്പം എന്താണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ബിസിനസ് നല്ല സ്മൂത്തായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻഫോർമേഷനുകൾ കളക്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, ജോബ് മാർക്കറ്റിലെ പ്ലെയേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും, വളരെ അധികം ലെസ് കോസ്റ്റ് ആണ് വരുന്നുള്ളൂ, സ്മോൾ പ്രോബ്ലംസ് മാനേജേഴ്സിന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബെനിഫിറ്റ്സ് ആയിട്ട് എഴുതുക ബിസിനസ് റിസർച്ചിൻ്റെ. ഓക്കെ, ദൻ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിസർച്ചിൻ്റെ പ്രോസസ്സുകൾ എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫേസസ് എന്നൊക്കെ പറയും. ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേദിവസമോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യില്ലേ, അതിൽ നമ്മൾ ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാത്ത, അപ്പോൾ നമുക്ക് ആ ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെയായിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു റിവിഷൻ വീഡിയോ പോലെ എസ്സേ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ഓരോ എസ്സേ ക്വസ്റ്റ്യനുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ളത് വരാവുന്നത് ചെയ്യുമ്പോൾ അതിൽ പറയാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റിസർച്ച്. പല ടൈപ്സ് റിസർച്ചുകൾ വരുന്നുണ്ട്, വേഗം എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഒന്നാമത്തെ എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എക്സ്പ്ലറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോളേജ് ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ റിസർച്ച് നടത്തുന്നതിനെയാണ് എക്സ്പ്ലറേറ്ററി റിസർച്ച് എന്ന് പറയുക. ഇതിൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടില്ല, കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഒരു നോളേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും ഈ ഒരു റിസർച്ച് വെച്ചിട്ട് പറ്റില്ല, കാരണം അതിനെക്കുറിച്ച് നമുക്കൊരു നോളേജോ കാര്യങ്ങളോ ഇല്ല. അങ്ങനെയുള്ള റിസർച്ചുകളെ എക്സ്പ്ലറേറ്ററി റിസർച്ച് എന്ന് പറയും. ദെൻ രണ്ടാമത്തെ കോസൽ റിസർച്ച്. കോസൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. നമുക്ക് നല്ലൊരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ചാണ് കോസൽ റിസർച്ച് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എക്സ്പ്ലനേറ്ററി, മറ്റേന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറേറ്ററി ആണ്. ഈ കോസൽ റിസർച്ചിന് നമ്മൾ എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്നും കൂടിയും പറയും. ഓക്കെ, ദെൻ അടുത്ത റിസർച്ചാണ് തിയററ്റിക്കൽ റിസർച്ച്. തിയററ്റിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ചില തിയറീസിനെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന റിസർച്ചുകളെയാണ് നമ്മൾ തിയററ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കേണ്ടത് എംപിറിക്കൽ റിസർച്ച്. എംപിറിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ഓർ ഒബ്സർവേഷൻസ്. അതായത് ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസിന് അനലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന റിസർച്ചിനെയാണ് എംപിറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഈ ഒരു റിസർച്ച് വഴിക്ക് അതിൽ ബെനിഫിറ്റ്സും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് നമുക്ക് ഈ ഒരു റിസർച്ച് വഴിക്ക് നമുക്ക് മൾട്ടിപ്പിൾ വാരിയബിൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, ഇൻറ്റേർണൽ വാലിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ബെനിഫിറ്റായിട്ട് എഴുതാം, ഇൻറ്റേർണൽ വാലിഡിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെയധികം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ എംപിറിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെയധികം കോസ്റ്റ്ലി ആണ്. പിന്നെ നമുക്ക് ഒരു ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, പല പല സ്ഥലത്തേക്കും പോകേണ്ടി വരും. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ചിലപ്പോൾ പെർമിഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു പെർമിഷൻ കിട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയാണ് എംപിറിക്കൽ റിസർച്ചിനെ കുറിച്ച് പഠിക്കുക. ദെൻ നെക്സ്റ്റ് റിസർച്ചാണ് അപ്ലൈഡ് ആൻഡ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നുണ്ട്. അതിലൊന്നാമത്തെയാണ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻ്റ്ലി മാനേജേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അനലൈസ് ചെയ്ത് അത് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന, അത് സോൾവ് ചെയ്യുന്ന ഒരു റിസർച്ചിനെയാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഡേ ടു ഡേ ഉണ്ടാവുന്ന പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുക, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് സൊല്യൂഷൻസൊക്കെ കണ്ടുപിടിച്ച് ഡേ ടു ഡേ ഉള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ആ ഒരു റിസർച്ചിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് റിസർച്ചാണ് ബേസിക് റിസർച്ച്. അതിനെ നമ്മൾ ബേസിക് റിസർച്ച് എന്ന് പറയും, ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നും പറയും, പ്യുവർ റിസർച്ച് എന്നും പറയും. ഇതെന്ന് പറയുന്നത് ഒറിജിനൽ ടൈപ്പ് ഓഫ് റിസർച്ച്. ഇപ്പം എല്ലാ കുറേ റിസർച്ചുകൾ നമ്മൾ പറഞ്ഞു, പക്ഷേ ഈ ഒരു ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് ഒറിജിനൽ ടൈപ്സ് ഓഫ് റിസർച്ചാണ്. മെയിൻലി കൺസേൺഡ് വിത്ത് ജനറലൈസേഷൻ ആൻഡ് ഫോർമുലേഷൻ ഓഫ് എ തിയറി. ഒരു തിയറി ജനറലൈസേഷൻ ചെയ്ത് അത് ഫോർമുലേറ്റ് ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ചാണ്.
ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഓർ പ്യുവർ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴിക്ക് പുതിയ തിയറീസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് തിയറീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല, കുറച്ച് ലോങ് ടേം ആയിട്ടൊക്കെ ആയിരിക്കും ഇത് സോൾവ് ചെയ്യാനായിട്ടൊക്കെ പറ്റുക. അപ്പോൾ ഇതാണ് ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളസ്റ്റ് ടൈപ്പ് റിസർച്ചാണ്. ഈ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒബ്സർവേഷൻ വഴിക്കൊക്കെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു റിസർച്ച് നടത്തുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ദെൻ നെക്സ്റ്റ് റിസർച്ചാണ് അനാലിറ്റിക്കൽ റിസർച്ച്. അനാലിറ്റിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്ത് ഫൈനൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതായത് ടഫായിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു റിസർച്ചാണ് അനാലിറ്റിക്കൽ റിസർച്ച്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പല വിധത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ ഇൻഡെപ്തായിട്ട് അതായത് വളരെയധികം ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിച്ച് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ഈ അനാലിറ്റിക്കൽ റിസർച്ചിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും റിസർച്ചാണ് നമ്മൾ പറഞ്ഞത്: എക്സ്പ്ലോറേറ്ററി റിസർച്ച്, കോസൽ റിസർച്ച്, തിയററ്റിക്കൽ റിസർച്ച്, എംഫറിക്കൽ റിസർച്ച്, ദെൻ അപ്ലൈഡ് റിസർച്ച്, ബേസിക് റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആൻഡ് അനാലിറ്റിക്കൽ റിസർച്ച്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് റിസർച്ച് വരുന്നത്. ദെൻ ലാസ്റ്റ് ടോപ്പിക്കാണ് ബിസിനസ് റിസർച്ചിൻ്റെ ഏരിയാസ് ഏതൊക്കെയാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഒന്ന് നോക്കിയാൽ മതി. അതായത് പ്രൊഡക്റ്റ് റിസർച്ച്, മാർക്കറ്റ് റിസർച്ച്, മാനേജ്മെൻറ്റ് റിസർച്ച്, ഫിനാൻസ് റിസർച്ച്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഈ ബിസിനസ് റിസർച്ചിൻ്റെ ഏരിയാസ് വരുന്നത്. അതൊക്കെ നമ്മൾക്ക് ഇതുവരെ പഠിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പ്രൊഡക്റ്റ്, മാർക്കറ്റ്, കോമ്പറ്റിറ്റേഴ്സ്, മാനേജ്മെൻറ്റ്, ഫിനാൻസ്, ഇതൊക്കെയാണ് ഈ ബിസിനസ് റിസർച്ചിൻ്റെ ഏരിയാസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിട്ട് എല്ലാം കവർ ചെയ്തു. ഒരു എസ്സേ ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന്, ഒരു എസ്സേ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെയായിട്ട് ചെയ്യും. അപ്പോൾ ഇത് ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നന്നായി പഠിക്കുക. ഇതിൻ്റെ ഷോർട്ട് നോട്ട്സുകൾ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിലിടാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. എന്തെങ്കിലും ഡൗട്ട്സുകളോ സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ.